നമസ്കാരം നടൻ ഷമ്മിത്തിലകനാണ് മീറ്റ് അഡിചേഴ്സിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം മീറ്റ് അഡിചേഴ്സിലേക്ക് ഷമ്മി തിലകനെ കുറിച്ച് മലയാളികൾ മലയാള സിനിമാ പ്രേക്ഷകർ ആലോചിക്കുമ്പോൾ ഓർക്കുന്നത് അരികിലൂടെ നടന്നു പോകുന്ന ഒരു സജീവ സാന്നിധ്യമാണെങ്കിൽ പോലും അരികിലൂടെ നടന്നു പോകുന്ന ഒരാളാണ് ഇത് എന്തുകൊണ്ടാണ് നിരവധി സാധ്യതകൾ ഉണ്ടായിട്ടും ഷമ്മി തിലകൻ എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റി നിർത്തപ്പെടുകയാണോ അതോ അങ്ങനെ കിട്ടാതെ പോവുകയാണോ ആയിരിക്കാം അല്ലായിരിക്കാം അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല പക്ഷേങ്കിലും കുറച്ചും കൂടെ എന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് തിലകൻ ചേട്ടൻ വളരെ ബുദ്ധിമുട്ടി നാടകത്തിൽ അഭിനയിച്ച് പിടിച്ചു അത് എന്തുകൊണ്ടത് ഷമിത്തലിയ അച്ഛൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അച്ഛനെ സംബന്ധിച്ചുള്ള അച്ഛൻ ഈ ഒരു ഈ അഭിനയം എന്ന് പറയുന്നത് ഒരു 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 എന്താ പിന്നെ പറയുന്നത് ഫാഷന്നോ അങ്ങനെയുള്ളൊരു രീതി ആയിരുന്നില്ല എന്താണ് അതിനുവേണ്ടി ജനിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവം അതിനുവേണ്ടി സൃഷ്ടിച്ചു എന്നൊക്കെ പറയാവുന്ന ഒരുത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ വലുതാകണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയല്ല ഞാൻ ഒരു ഒരു പറഞ്ഞാൽ ഒരു നാടക സംവിധായകനാകണം നാടകത്തിലൂടെ നാടകത്തിനെ മാക്സിമം ഇതായിട്ട് കാണണമെന്ന് വെച്ചതാണ് സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ എത്തിപ്പെട്ടതും അതിൻ്റെ സംവിധാന മേഖലയിൽ വലുതാണ് അതിനു വേണ്ടിയിട്ട് പഠിക്കാനായിട്ടാണ് ഞാൻ എത്തിയത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പ്രത്യേക ഒരു ഡയറക്ടർ എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചതാണ് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വലിയ വേഷങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ചെന്ന് ആൾക്കാരെ സമീപിച്ച് അതൊരു വലിയ അതോ 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 ഇപ്പോൾ തിലകഞ്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്ത നിലപാടുകൾ സമീപനങ്ങൾ അച്ഛൻ്റെ ആ സ്വഭാവം ഉള്ളതുകൊണ്ട് ഒന്ന് ഒന്ന് താണു കൊടുക്കാൻ താണു കൊടുക്കേണ്ട മേഖലയാണോ സിനിമ താണു കൊടുക്കുകയും വഴങ്ങുകയും എല്ലാം ചെയ്തില്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുമോ അതൊരു പക്ഷെ ശരിയായിരിക്കാം പക്ഷേ അത് ഈ പറയുന്നത് പോലെ അങ്ങനെ മാറ്റി നിർത്തപ്പെടാനായിട്ട് കൈ ടാലഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരിക്കലും അങ്ങനെ മാറ്റി നിർത്തപ്പെടാനായിട്ട് അധിക മാറ്റി നിർത്തപ്പെടാനായിട്ട് പറ്റുമെന്ന് എനിക്ക് വിശ്വസം വിശ്വാസവും കാര്യം കാര്യം കഴിവുള്ള ആൾക്കാരെ ജനങ്ങളാണ് അംഗീകരിക്കുന്നത് സിനിമാക്കാരല്ല എന്തുകൊണ്ടാണ് ഈ തിലകൻ ചേട്ടന് ഈ രീതിയിൽ മലയാള സിനിമയിൽ ഒരു അവസാന അവസാനത്തിൽ ഒറ്റപ്പെടേണ്ടി വന്നത് അതിപ്പോഴും ആളുകളിൽ സംശയത്തോടെ കാണുന്ന അല്ലെങ്കിൽ ആളുകൾ ആൾക്ക് ഇപ്പോഴും കൺവിൻസിങ് ആകാത്ത പല പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് കാര്യം ഈ അമ്മ അസോസിയേഷൻ തിലകൻ ഇവർ അമ്മ അസോസിയേഷനും തിലകനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണല്ലോ ഇതിനകത്ത് ഈ പറയുന്ന ആ ഇതുണ്ടാക്ക കൊണ്ടായത് ആക്ച്വലി എൻ്റെ ഒരു മകനെന്ന നിലയ്ക്ക് തിലകൻ്റെ മകനെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ അമ്മ അസോ ഈ നമ്മളെ ഒരു ചൊല്ല് പറയാറില്ലേ അങ്ങാടി തോറ്റതിന് അച്ചിയുടെ നേരെ എന്ന് പറഞ്ഞു പോലെ എന്ന് പറഞ്ഞു നേരെ തിരിച്ച് അച്ചിയുടെ അടുത്ത് തോറ്റതിന അങ്ങാടിയിൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആ കാലഘട്ടത്തിൽ അച്ഛൻ്റെ ആ ഒരു ഒരു അവസ്ഥയിലുണ്ടായിട്ടുള്ളത് ശരിക്ക് നമ്മൾ ഒരു തുറന്നു തുറന്നുപറച്ചിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അമ്മ അസോസിയേഷനിലെ പല ആളുകളും അവർ അറിയാതെ എന്താണ് പല മണ്ടന്മാരെന്ന് പറയുന്ന പോലെതാണല്ലേ കലാകാരന്മാർ ഞാനടക്കമുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞു പലരും മണ്ടന്മാരാണ് ഈ ഉപരിപ്ലവമായിട്ട് കാണുന്ന എന്താണ് പുറമേ കാണുന്ന കാര്യങ്ങൾ കണ്ട് വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരാണെങ്കിൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി അതിനെക്കുറിച്ച് പഠിക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാത്ത ആൾക്കാരാണ് ഞാൻ അടക്കം ഞാൻ എന്നെ അടക്കം ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ അമ്മ അസോസിയേഷനിലെ ഈ പറയുന്ന ആൾക്കാർ ഈ ഈ ഇഷ്യൂ ഉണ്ടായിട്ടുള്ള അല്ല നിരപരാധികളായിട്ടാണ് വരുന്നത് ഇതിൻ്റെ പിന്നിൽ വേറെ പ്രശ്നങ്ങളുണ്ട് അമ്മയുമായി ഉണ്ടായിട്ടുള്ള താങ്കളുടെ കരിയറിനെ ഏതെങ്കിലും അത് ബാധിച്ചിട്ടുണ്ടാകാം അത് എന്ന് വെച്ചാൽ അത് നാച്ചുറൽ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എൻ്റെ അച്ഛനും എന്താണ് അമ്മ അസോസിയേഷൻ ആരെങ്കിലും ആയിട്ടും ഒക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അതേ ആളുകൾക്ക് എന്നെ വന്ന് കാണുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്ത് നോക്കാനായിട്ട് ഒരു ചമ്മൽ എന്തായാലും നാച്ചുറൽ ഉണ്ടാകത്തില്ലേ ഒരു ഒരു പിതാവിൻ്റെ അങ്ങനെ തിലകൻ്റെ മകനായി പോയത് കൊണ്ട് ചാൻസിലർ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ തിലകൻ്റെ മകനായതുകൊണ്ട് ചാൻസ് നഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല ഞാനായിട്ട് തന്നെ ഞാൻ പറയും പറഞ്ഞല്ലോ കഴിഞ്ഞ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഒരു അഞ്ച് പടത്തോളം ഞാനായിട്ട് കളഞ്ഞിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കേസ് വലിയ പ്രശ്നമായിട്ടുണ്ട് അപ്പം അതിനെ സിനിമ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ കേസ് നടത്താൻ പറ്റില്ല അപ്പം അത് തിലകൻ്റെ മകനായതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിന് മുൻകാലഘട്ടത്തിൽ ഈ സമ്മർദ്ദം സമീ സമ്മർദ്ദം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒഴിവാക്കപ്പെട്ടതായി ഓർമ്മിക്കുന്നുണ്ടോ ആരെങ്കിലും പിന്നീട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞത് ഞാൻ അതിനൊക്കെ ഞാൻ സമാധാനിക്കുന്ന അതെനിക്ക് മികച്ചല്ല തിലകൻ വളരെ ടാലൻറ്റഡായ ഒരു നടനായിരിക്കുമ്പോ തന്നെ സിനിമയിലെ അനീതിയോട് കലഹിക്കാൻ വലിയ ആർജ്ജവും കാണിച്ച ആളാണ് തിലകന്റെ മകനെന്ന് നൽകി താങ്കളും മലയാള സിനിമയിലെ ഈ അനീതിയോട് കലഹിക്കാൻ ആർജവും കാണിക്കുമോ അതോ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന ആളാണ് കോംപ്രമൈസ് ചെയ്യുന്നതെന്നല്ല കാര്യം ഇതിനകത്ത് ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങ് നേരത്തെ ചോദിച്ചു ആദ്യം പറഞ്ഞ കാര്യം ഒന്നും തിലകൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ആദ്യം പറഞ്ഞല്ലോ ഞാൻ എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു ചെറുപ്പം മുതൽ ഞാൻ അനുഭവിച്ചു ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് തിലകൻ്റെ മകൻ എന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമായിരുന്നു പ്രശ്നം ആ കാര്യം ഞാൻ ചെറുപ്പം മുതലേ കാര്യം എന്താ പറയുന്നത് ഞാൻ എൻ്റെ ആറാമത്തെ വയസ്സ് മുതലേ നാടക ഫീൽഡിലേക്ക് അച്ഛൻ എന്നെ പിടിച്ചിറക്കി കൊണ്ടുവന്നതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ പോകാനായിട്ടൊക്കെ കാരണം തന്നെ അപ്പോൾ എനിക്ക് പറ്റിയ ഒരു വേഷം അതുപോലെ ഒരു നല്ല ഒരു ഒരു ഇപ്പോൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം വരുമ്പോൾ ആ എൻ്റെ ഡയറക്ടറോ അതോ അവരുമായിട്ടൊക്കെ അച്ഛൻ അഭിനയിച്ചിട്ടുള്ളതായിരിക്കും അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതായിരിക്കും അവരെ സംബന്ധിച്ച് തിലകൻ ചേട്ടൻ അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് അങ്ങനെ കമ്പനി ആയിട്ടുള്ള ആളായിരിക്കാം അപ്പം ആരെങ്കിലും സജസ്റ്റ് ചെയ്യണം ആ വേഷത്തിൽ നമ്മുടെ ഷമ്മി കിട്ടാലോ ഏയ് നമ്മുടെ തിലകൻ തിലകഞ്ചേട്ടൻ്റെ പോനെയാണ് മനസ്സിലായി നമ്മുടെ തിലകൻ തിലകഞ്ചേട്ടൻ്റെ പോനെയാണ് ആ അതെ അവരങ്ങനെയുള്ള ഞാൻ ഞാനൊരു കൊച്ചിൻ്റെ അച്ഛനാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല എന്നെ ഒരു തിലകൻ ചേട്ടൻ്റെ മോനായിട്ട് മാത്രം ഒരു കൊച്ചു പയ്യനായിട്ടാണ് ആൾക്കാർ കാണുന്നത് അപ്പോൾ അതുപോലൊരു ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യിക്കാനായിട്ട് ആ കൊച്ചു പയ്യൻ എന്നുള്ള തോന്നലാണ് ഇപ്പോഴും പല സംവിധായകർക്കും ഉള്ളത് അതിപ്പോഴും മാറിയിട്ടില്ല അല്ല ഈ അഭിനയത്തിൽ പി ജെ ആൻ്റണി ആരാണ് താങ്കൾക്ക് തിലക്കനാണോ പി ജെ ആന്റണി ആരാണ് കൂടുതൽ ഇതിൽ അതിൽ ആന്റണി എന്ന് പറയുന്നത് എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം പോലും അച്ഛൻ പോലും ഞാൻ അതിനെക്കുറിച്ച് ഒരു നാല് പേര് കവിതയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അഞ്ചുമന വീട്ടിൽ കണ്ടനാൾ ആരാധ്യനാണ് ഇപ്പോഴും പി ജെ ആന്റണി ഭരതാദ്യം എത്തിച്ച മലയാളിയായല്ല ഭരത മുനിതൻ പ്രതിച്ഛായ തോന്നിച്ച് ആ പൂച്ച കണ്ണിലൂടെ അല്ലാതാ നാൾ തൊട്ടൻ അച്ഛനും കെട്ടിയിട്ടില്ലൊരു വേഷവും അത്രയ്ക്ക് സുന്ദരമാണല്ലോ ആ ശൈലി അഭിനയം അനുഭവമാക്കിടും ആ ശൈലി അപ്പം പിന്നെ അതിനപ്പുറം ഉണ്ടോ അച്ഛനെ കുറിച്ച് പറയാം എന്താണ് അത് ഞാൻ ആറാം ക്ലാസ് അല്ല രണ്ടാം ക്ലാസ് ഇപ്പോഴും ആറ് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ അതാണ് ഞാൻ പറഞ്ഞ രണ്ടിലൊന്ന് കണ്ട് രണ്ടാം തരത്തിലെ രംഗപൂജയ്ക്ക് രംഗപൂജയ്ക്കങ്ങ് കൊണ്ടിട്ട് പൊന്നച്ഛൻ ചൊല്ലിപ്പറഞ്ഞൊന്നും തന്നില്ല ഏതും ചൊല്ലാൻ ജപമാല കയ്യിൽ തന്നപ്പോഴേ മുത്തിലെ ആന്റണി പാഠങ്ങൾ മാനം കെടുത്താതെ ഒന്നൊന്നായി ഞാൻ മറ്റെന്തു വേണം ഒരു ഉത്തമ പാഠം മറ്റൊന്നുമില്ല എനിക്കത് തോന്നുന്നു താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഈ മാറ്റം ഉണ്ടല്ലോ ഈ മാറ്റം ഉണ്ടായിട്ട് നമുക്ക് ആ കുറച്ചുകൂടി അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയതാണോ അതോ ഈ തെളിയൻ ചേട്ടൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ തരാതെ പോയതാണോ അല്ല എല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ എന്ന് പറയുന്ന എന്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ കുഴപ്പങ്ങളും ഉണ്ടാകാം കാര്യം ഞാനൊരു എല്ലായിടത്തും കുറച്ച് ആയിട്ട് നിൽക്കുന്ന അതായത് എന്താണ് ഈ ഇടിച്ചു കയറാനായിട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ് സത്യമാണ് അതിനകത്ത് അതിൻ്റെ കുഴപ്പങ്ങളുണ്ടാകാം എന്നാണ് എന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് ഇല്ലായിരിക്കാം അതായത് മലയാള സിനിമയിൽ നന്നായി അഭിനയം പഠിച്ച് അഭിനയിക്കാൻ അറിവ് അറിവ് നേടിയ മാത്രം പോരാ ആ ആ പോരാ പിന്നെ എന്താ വേണ്ടത് മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം എങ്ങനെ സ്വയം മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം അല്ല വേണ്ട മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് അത് അതെന്തുകൊണ്ട് എത്തിപ്പെട്ടു അങ്ങനെ അത് എന്താണ് എന്താണ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് മാർക്കറ്റ് ആണല്ലോ ഞാൻ എനിക്കറിയില്ല മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലോബികളൊക്കെ എന്താണ് അതിനകത്ത് സാറ്റലൈറ്റ് കാര്യമുണ്ട് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിലേക്കൊക്കെ ഒരു നടൻ എത്തിച്ചേരുക എന്ന് പറയുമ്പോഴാണ് അവര് ഒരു സിനിമ താരമാകുന്നത് ഒരു ഘട്ടത്തിൽ തിലകൻ എന്ന ഒരു മഹാനടൻ്റെ മകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് താങ്കൾ സ്വതന്ത്രമായി ചലിച്ചു തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നു നായകനായി വരെ അഭിനയിച്ചിട്ടുള്ള സിനിമകളുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് അതായത് പിന്നീട് താങ്കൾ അത്തരത്തിലുള്ള സിനിമകളിൽ സ്വഭാവ വില്ലൻ വേഷങ്ങളിലേക്ക് പോയി വില്ലന്മാർ പെട്ടെന്ന് കോമഡി കോമേഡിയന്മാരായി സ്ഥിരമായി നിന്നിരുന്നു നിന്നിട്ടുണ്ട് മലയാള സിനിമയിൽ നിരവധി പേർ ഇപ്പോഴും അങ്ങനെയുണ്ട് താങ്കൾ ആ ഒരു ട്രാക്കിലും വന്നില്ല മറ്റ് വില്ലത്തരത്തിൽ നിലനിൽക്കുന്നതിനപ്പുറത്ത് സജീവമാവുകയും ചെയ്തില്ല അവിടെ എന്തെങ്കിലും തടസ്സം മറ്റ് നേരിട്ടിട്ടുണ്ടോ അല്ല അത് തടസ്സം നേരിട്ടുകൊണ്ടാണെന്ന് തോന്നുന്നില്ല കാരണം എനിക്ക് ഇപ്പം 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 അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡിയില്ല ആ ആ കഥാപാത്രത്തിൽ എന്ന് പറഞ്ഞു കാര്യം എന്താന്ന് പറഞ്ഞാൽ അതിനകത്ത് ആകെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പേരാണ് അല്ലാതെ ആ ക്യാരക്ടർ എൻ്റെ എൻ്റെ പോലീസ് എന്ന് പറയുന്നത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് വളരെ എന്താണ് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷേ അത് ഈ അൽഫോൻ പുത്രൻ എന്നോട് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ വേഷം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു പുത്രൻ എന്നുവെച്ചാൽ പോലീസ് ഞാൻ ഷഷ്ടി പൂർത്തി കഴിഞ്ഞു പോലീസ് വേഷാഭിനിയിൽ ഒരു അറുപത് വർഷത്തോളം മേലെ കഴിഞ്ഞു അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറയുക ഒരു കള്ളൻ്റെ വേഷം എന്താ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പുത്രം വിളിക്കുന്നത് അപ്പോൾ പുത്രം വിളിച്ചിട്ട് ചോദിച്ചാൽ ചേട്ടാ ഇങ്ങനെ ഞമ്മടെ എന്തെങ്കിലും ആയിട്ട് താല്പര്യം വച്ചാൽ അവനത് ഞാൻ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നു അപ്പോൾ ഞാൻ അവനെ എങ്ങനെ നോന്ന് പറയുന്നു എന്നുള്ളതിൽ വെച്ചാൽ ഓ ക്യാരക്ടർ പറ എങ്ങനെ ഒഴിവാക്കുക എന്ന് ക്യാരക്ടർ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നു ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഊക്കൻ ടിൻ്റൂന്ന് അപ്പോൾ എന്തോന്ന് ഊക്കൻ ടിൻഡു ഊക്കൻ ടിൻ്റു എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആ ഓക്കേടാ ഫിക്സ് ഞാൻ ചെയ്യാം അങ്ങനെ ചെയ്ത് ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ടിൻഡു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ടിൻറ്റു എന്ന് വിളിക്കുന്നവന് ഇഷ്ടമല്ല ആ അത് സീരിയസ് ആയിട്ട് അതിനകത്ത് എന്താ കോമഡി ഉള്ളത് പക്ഷെ അത് കാണുന്നവർക്ക് അത് കോമഡി ആകുന്നു ആ രീതിയിൽ ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു കോമഡി ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല പ്രേംനസീർ നടക്കാൻ ചെയ്തിട്ടുണ്ട് പ്രേംനസീറിന്റെ ഡബ്ബിന്ന് പറയുന്നത് ആദ്യം ഇത് ഗവണ്മെന്റ് ഏറ്റെടുത്ത് കോടതിയുടെ പുറത്താണല്ലോ ആ പടം നടക്കുന്നത് സാറ്റ് പ്രൊഡക്ഷൻസിന്റെ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ആ ഉത്തരവ് വരുന്നു അതിൻ്റെ പുറത്ത് ഇത് മിമിക്രി ആർട്ടിസ്റ്റിനെ കുറേ പേരെ സെലക്ട് ചെയ്തു അത് നസീർ സാറിൻ്റെ വോയിസിന് വേണ്ടി ഫിക്സ് ചെയ്യുന്നു ലാസ്റ്റ് ജയറാം ട്രൈ ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതൊന്നും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരാത്തത് കാരണം എൻ്റെ വോയിസ് ഈ ഈ വോയിസ് ഈ വോയിസിൽ നസീർ സാറിന് ചെയ്യാം എന്ന തീരുമാനത്തിൽ പപ്പ അപ്പച്ചൻ ഡിസൈഡ് ചെയ്യുന്നു ഡിസൈഡ് ചെയ്തപ്പം ഞാൻ ആ സമയത്ത് നവോദയായിട്ട് നല്ല അവരുടെ സ്റ്റാഫിനെ പോലെയാണ് നവോദിയുടെ വർക്കൊക്കെ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ് ഡയറക്ടറായിട്ട് ചാണക്കിന് അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്നെ നവോദയപ്പച്ചൻ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ ഡബിങ് തുടങ്ങി അവിടെ പോയി ചെയ്യ് നസീർ സാറിനാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നസീർ സാറിന് വേണ്ടി അപ്പോൾ എൻ്റെ വോയിസ് ചെയ്യാൻ പറഞ്ഞു ഞാനത് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഒരിക്കലും പറ്റില്ല കാര്യം നസീർ സാറിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ എൻ്റെ ശബ്ദം എനിക്ക് വരില്ല കാര്യം ആ മുഖത്തിന് ഇപ്പോൾ അങ്ങയുടെ മുഖത്തിന് ഒരു ശബ്ദമുണ്ട് ആ ശബ്ദമേ അങ്ങയുടെ മുഖത്തിൽ ചേരുവുള്ളൂ മനസ്സിലായില്ല അത് വേറൊരു രീതിയിൽ ആ ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് എന്താ പറയുന്നത് ഇപ്പൊ എന്താണ് അതിനകത്ത് ഒരു ഒരിതുണ്ട് അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡയലോഗുണ്ട് എന്താണ് എന്താണ് കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ അടുത്ത് പറയുന്നത് അത് നല്ല ഡയലോഗ് കുഴപ്പമില്ലല്ലോ ഒന്നാലോചല്ലേ കുങ്കി ആ കുങ്കി ഷീ കൈകളിൽ കിട്ടുന്നതാണ് ഹവൻ വളർന്നത് ഈ കൈയിൽ ഈ ഈ നെഞ്ചിലാണ് അവൻ ചവിട്ടിയത് ഏ പണ്ടവൻ എൻ്റെ നെഞ്ചിൽ ആഞ്ഞി ചവിട്ടുമ്പോൾ ശനിക്ക് വേദനിക്കില്ലായിരുന്നു പക്ഷേ ഹിന്ദവൻ എൻ്റെ ചങ്കിലാണ് ചവിട്ടിയത് ഈ പയ്യൻ പള്ളി പറഞ്ഞ ഈ പയ്യൻപള്ളി തറവാട്ടിൽ വീണാ കളങ്കപ്പാട് മയിക്കണമെങ്കിൽ ശനിക്കവളെ ചതിച്ചവൻ്റെ ചോര കിട്ടിയേ മതിയാകൂ പക്ഷെ ഇത് ആക്ച്വലി ഇങ്ങനെ കേൾക്കുമ്പോൾ ഓൾമോസ്റ്റ് നസീർ സാറാൻ തോന്നും പക്ഷെ നിങ്ങൾ ഈ ശബ്ദം പിക്ചർ ഓഫ് ചെയ്തിട്ട് ശബ്ദം മാത്രമായിട്ട് കേട്ടു നോക്ക് അത് ഷമിയുടെ വോയിസ് ആണ് ഷമിയുടെ വോയിസിൽ നസീറിൻ്റെ സ്റ്റൈല് ബ്ലെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ സാധാരണ ചെയ്യുന്ന രീതിയിൽ അല്ലല്ല ഇപ്പോൾ ദേവാസുരം സിനിമയിൽ ഞാൻ ഡബ് ചെയ് ചെയ്തൊരു ഡയലോഗുണ്ട് നീല ഒരു കാറ് കത്തിയ എനിക്കത് പുല്ല ആ ഡയലോഗ് ഒരു ദിവസം ഞാനൊരു ഫങ്ഷന് ഒരു ഉദ്ഘാടനത്തിന് ഞാൻ ചെന്നപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു മിമിക്രിക്കാരുടെ ആ മിമിക്രിക്കാരുടെ പരിപാടി ഉണ്ട് അപ്പോൾ അവരെന്നെ കണ്ട് ചേട്ടാ ഞാനും മിമിക്രിക്കാരനാണെന്നാണ് അവരുടെ ധാരണ ചേട്ടാ ഓടി വന്നിട്ട് ചേട്ടാ ഞങ്ങളുടെ പരിപാടി ഉണ്ടോ ഒന്ന് കാണണേ നമ്മളുടെ എനിക്ക് അത്യാവശ്യം പോകണം ആ ഒരു പണി ഞമ്മളെ നിങ്ങളുടെ സ്റ്റാർ ഒന്ന് എനിക്ക് കാണണമെന്നുണ്ടോ അവർ പണി ഞങ്ങൾ ആദ്യം ആദ്യം ചെയ്യുക ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തു അങ്ങനെ ഓരോന്ന് ഐറ്റം അനൗൺസ് ചെയ്തു അടുത്തായിട്ട് നെപ്പോളിയൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്ന് എൻ്റെ ശബ്ദമാണ് പറയുന്നത് മനസ്സിലായത് അപ്പോൾ അവിടുന്ന് ഒരുത്തൻ എടാ അത് നെപ്പോളിയൻ ശബ്ദം പോലെ അട വണ്ടിയിരിക്കുന്ന ഏട്ടൻ്റെയാണ് എന്ന് പറയുന്നത് പോലെ അപ്പം ആ എന്നുവെച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ശബ്ദം തന്നെയാണ് നിങ്ങൾ കണ്ണടച്ചിരുന്ന് കേട്ടു നോക്ക് അതെൻ്റെ ശബ്ദമാണ് പക്ഷെ ആ പിക്ചറിൽ ആ നടൻ ചെയ്യുന്ന ചില അവരുടെ ജസ്റ്റേഴ്സും അവരുടെ ആ എന്താണ് ബോഡി ലാംഗ്വേജും അതിനനുസരിച്ച് നമ്മൾ അങ്ങ് പറയുമ്പോൾ ആ എന്താണ് ആ ഫിഗറുമായിട്ട് അതങ്ങ് ബ്ലെൻഡ് ആകും ഈ സോമയാജുലു സോപാനത്തില് വരുമ്പോ നമുക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം എങ്ങനെയാണ് മഹാനായ നടനാണ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ താങ്കളുടെ ശബ്ദം കൂടി വന്നപ്പോൾ അത് വേറൊരു മുഖം വേറൊരു ഭാവം സോമയാജുലുവിന് കിട്ടുകയായിരുന്നു അങ്ങനെയുള്ള സമയത്ത് ഷമ്മിത്തിലകനിൽ നിന്ന് മുക്തനായി ഒരു കഥാപാത്രത്തിലേക്ക് മാറാൻ അഭിനേതാവിന്റെ രീതിയിലേക്ക് മാറാനുള്ള ശ്രമം എങ്ങനെയാണ് നടത്താറുള്ളത് അങ്ങനെ അത് മാറാൻ പറ്റത്തില്ല കാര്യം ഞാനിപ്പോ ഉദാഹരണം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഈ സോമയാജുലു അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് നമ്മൾ നമ്മള് അബ്ബു എന്ന് പറയുമ്പോൾ അയാളുടെ ഫിസിക്ക് നമുക്കറിയാമല്ലോ സോമിയാജു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് അറിയാമല്ലോ നമുക്ക് അബ്ദു സലീമിനാണ് ഞാൻ ഡബ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അബ്ബു സലീം ഡബ് ചെയ്യുമ്പോൾ എൻ്റെ ബോഡി കംപ്ലീറ്റ് ഞാൻ അതേ മനസ്സിലായില്ലേ അതേപോലെ ആക്കിയിട്ടാണ് ഞാൻ ശബ്ദം കൊടുക്കുന്നത് അതേസമയം സോമിയാജുലു ആകുമ്പോൾ ഞാൻ അതേപോലെ താഴും തളരും പിടി സാധാരണ ചില പാട്ടുകാർക്ക് ചില നടന്മാരുടെ ശബ്ദത്തോട് നല്ല സാമ്യം ഉള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയ ചരിത്രം നമ്മുടെ മലയാള സിനിമയിലുണ്ട് അതുപോലെ താങ്കൾക്ക് സ്വന്തം ശബ്ദവുമായിട്ട് ചേർന്ന് പോകുന്ന ഏതെങ്കിലും താരങ്ങളുണ്ടോ അവർക്ക് വേണ്ടി കൂടുതൽ ഡബ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അല്ല അങ്ങനെ ഇല്ല അതെന്ന് വെച്ചാൽ ഞാൻ ഡബിങ് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല അത് കാര്യം എൻ്റെ ശബ്ദം അത് എൻ്റേത് മാത്രമായിരിക്കണം എന്നുള്ള ഒരു ഒരു സ്വാർത്ഥത എനിക്ക് തീർച്ചയായിട്ടും ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കഴിയുന്നതും മറ്റൊരാൾക്ക് ഡബ് ചെയ്യുമ്പോൾ കഴിയുന്നതും മാറ്റി എങ്ങനെയെങ്കിലുമൊക്കെ ഒത്തിരിയൊക്കെ മാറ്റി അത് ചെയ്യാൻ നോക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേറെ പ്രത്യേകം അതോ ഇത് ഈ ശബ്ദം സാധാരണ പോലെ അല്ല അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താണ് ചിലർ പറയും സേർട്ട് വിളിക്കരുത് അങ്ങനെ ഇങ്ങനെ ഐസ്ക്രീം കിട്ടിയ ആ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാറില്ല എന്താണ് അത് അയ്യോ അങ്ങനെ പോകും ഇങ്ങനെ പോകും ഈ പറഞ്ഞ പോലെ ശ്രീ ബാലസുബ്രഹ്മണ്യൻ സാർ ഐസ്ക്രീം കഴിച്ച് സേർട്ടും വിളിച്ചിട്ടല്ലേ പാട്ട് പാടുന്നത് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാമല്ലോ പിന്നെ ഈ എന്റെ അച്ഛൻ തന്ന ഒരു ഒരു പാഠമുണ്ട് എന്നെ സംബന്ധിടത്തോളം അതാണ് ഞാൻ ഒരു ഒരു ഫോർമുല എന്താണ് ഈ ഡയലോഗ് മോഡുലേഷൻ്റെ കാര്യത്തിൽ ഉദാഹരണം പറഞ്ഞു ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന് എത്ര വേർഡ്സ് ഉണ്ട് ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന് ഇത് ആ അഞ്ചർത്ഥത്തിൽ നമ്മൾ ഒരു ഭാവം മാറ്റാതെ നമുക്ക് പറയാം ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന് അർത്ഥം എന്താ അപ്പുറത്താൾ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ല ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന് ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന് ഇദ്ദേഹം കുടിച്ചിരിക്കുക ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന് കപ്പ തന്നിരിക്കുക ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന് ഇല്ലെന്ന് ഈ വ്യത്യാസമുള്ളൂ അപ്പം അർത്ഥ തലങ്ങൾ മാറും അതിനകത്ത് പിന്നെയും ഭാവങ്ങൾ പിന്നെയും മാറ്റാം ഞാൻ വിചാരിച്ച് ഇങ്ങനെ മോഡിലേറ്റ് അപ്പം അങ്ങനെ പറയാനുള്ള ഒരു ടാലൻറ് ഉള്ളതുകൊണ്ട് പലയിടത്തും പിടിച്ചു നിൽക്കുന്നു നടൻ എന്നുള്ള നിലയിലാണല്ലോ കൂടുതൽ ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ അതെ റോളുകൾ

ഞാൻ അത് അത്ഭുതപ്പെട്ടു എനിക്ക് എന്നെ പോയി പണ്ടരം മോഹൻലാലിനേക്കെതിരായിട്ട് എന്നെയൊക്കെ പിടിച്ചിടുകയോ എന്ന് അങ്ങനെ അത്ഭുതപ്പെട്ടവനാണ് പക്ഷേ എന്നിൽ ഞാൻ ഷമ്മി തിലകൻ എന്ന് പറയുന്ന നടൻ തന്നെ ഒരു ഒരു ഡയറക്ടർക്ക് ബിഹേവ് ചെയ്യുന്ന നടനാണ് അല്ലാതെ അതായത് അയാളാണ് എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ഡയറക്ടർ അമ്മയിൽ അംഗമാണോ ആണ് ഞാൻ ഫൗണ്ടർ മെമ്പറാണ് നാലാമത് പൈസ കൊടുത്തോ എപ്പോഴും കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ല കമ്മിറ്റിയിലൊന്നും ഞാൻ ഇല്ല അതിന് യോഗത്തിൽ ഞാൻ പോകാറില്ല അച്ഛന്റെ പ്രശ്നം മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുണ്ടോ അല്ല മെമ്പർഷിപ്പ് പുതുക്കേണ്ട കാര്യമില്ല ലൈഫ് കാര്യമല്ലൊ മെമ്പർഷിപ്പാണ് പക്ഷേ ഇതല്ല അവരോട് പറഞ്ഞില്ലേ ഈ ഞാൻ പറഞ്ഞിട്ട് മോഹൻലാലും മമ്മൂട്ടി

സംസാരം അച്ഛൻ തന്നെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ താങ്കൾ ആവർത്തിച്ചു അമ്മ അതില് ഒരു ഒരു കക്ഷിയല്ല നിരപരാധികളാണ് അറിയാതെ അപ്പൊ അപ്പൊ പിന്നെ ആരാണ് ഈ തിലകനെ പോലെ ഒരു നടനെ ഈ പറയുന്ന അമ്മ എന്ന് പറഞ്ഞ സംഘടന അതില് തിലകനെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ അത് ആരാണെന്ന് തുറന്നു കാരണം പറയേണ്ടതില്ലകനും എന്നുള്ള രീതിയിലാണല്ലോ നിൽക്കുന്നത് അതെ അത് തുറന്നു പറയേണ്ടത് തന്നെയാണ് അത് തുറന്നു പറയേണ്ടത് തന്നെയാണ് ഞാൻ തുറന്നു പറയാൻ തയ്യാറാണ് പക്ഷേ അത് തുറന്നു പറയപ്പെട്ടാൽ തിലകൻ പത്മശ്രീ തിലകനാണ് പത്മശ്രീ തിലകനാണ് അതിൻ്റെ മോശം തിലകൻ്റെ തിലകന്റെ ഭാഗത്ത് നിന്ന് ഒരു പോരായ്മ ഉണ്ടെങ്കിലാണല്ലോ താങ്കൾ തുറന്നു പറയുമ്പോ പത്മശ്രീ അച്ഛനാണ് അച്ഛനാണ് അത് വിഷമം അതുകൊണ്ട് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഞാൻ പറയും അത് ഞാൻ വരും അത് ഞാൻ എഴുതുന്നുണ്ട് അത് ഞാൻ എഴുതി പറയാം ഈ അമ്മ ഈ ഒരു കാരണം കൊണ്ട് അമ്മയുടെ കമ്മിറ്റികൾ പങ്കെടുക്കാതിരിക്കുന്നു അത് അമ്മറ്റിയുടെ കമ്മി അമ്മയുടെ കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് അതുകൊണ്ടല്ല അമ്മയുടെ കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് അതെൻ്റെ വ്യക്തിപരമായി എൻ്റെ എൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് എൻ്റെ തിലകൻ എന്ന എൻ്റെ അച്ഛൻ അതായത് എൻ്റെ അമ്മയിൽ ഒരു മെമ്പറാണ് കാര്യമൊക്കെ ശരിയാണെങ്കിൽ എൻ്റെ അച്ഛനല്ലാതാകുന്നില്ല അപ്പം എന്നെ സംബന്ധിച്ചാൽ എൻ്റെ അച്ഛനെ അവസാനം മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് അച്ഛനെ നിരുപാധികം തിരിച്ചെടുക്കണം എന്ന് ഞാൻ അസോസിയേഷനിൽ വെച്ച് ആവശ്യപ്പെട്ടു എങ്കിൽ മാത്രമേ ഞാനിനി അമ്മയായിട്ട് കണക്ഷൻ ഞാൻ തയ്യാറായിട്ടില്ല എനിക്ക് അതിൽ മാത്രമേ െ പോലെ ഒരാൾ ഇപ്പൊ ഒരുപാട് വ്യക്തിഗതമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകയും ഇപ്പോൾ രാഷ്ട്രീയ നേതാവാണ് സിനിമ ഇത് ഇതുപോലുള്ള മനുഷ്യരുടെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണല്ലോ ഇവരോടൊക്കെ താങ്കൾ ഇത് പറഞ്ഞപ്പോൾ എന്താണെന്ന് അവർ വ്യക്തിപരമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ലാലേട്ടൻ എടുത്ത് ഞാൻ പറയുന്നത് ജില്ലാ പടത്തിന്റെ സെറ്റിൽ വെച്ചാണ് എന്താണ് കാരക്കുടി വെച്ച് ജില്ല ജില്ല ഇന്നസെൻറ്റേടത്ത് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾ പുള്ളിയെ ഫോണിൽ കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ സംസാരമുള്ള ഞാൻ എനിക്കൊന്നും പറയാനില്ല അച്ഛനാ പറയാനുള്ളത് തിലകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതല്ല തിലകൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെ വിളിച്ച് എന്നോട് മകൻ എന്ന നിലയ്ക്ക് ഒരു ഒരു സുഹൃത്ത നിലയ്ക്ക് സംസാരിച്ചതുപോലെയാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത് അത് ഞാൻ ഇന്നസെൻറ്റിനെയും അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇന്നസെൻറ്റിനെയും അച്ഛനെയും സോറി ലാലേട്ടനെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് മോഹൻലാൽ അപ്പോൾ മോഹൻലാലിനെ ഞാനത് കേൾപ്പിച്ചു കൊടുത്തു അവരണ്ടും കൺവിൻസിങ് ആയി പക്ഷെ എന്താണ് അതെന്തുകൊണ്ടൊന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിക്കുമല്ലോ അത് അതാണ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അതിന് ഈ ഞാൻ നേരത്തെ അങ്ങ് ചോദിച്ച പോലെ നിങ്ങളൊക്കെ ഈ മുമ്പോട്ട് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു മറുപടി പറഞ്ഞില്ലേ എനിക്ക് ഞാൻ കുറച്ച് ഇൻ്റർവേർട്ട് ആകുന്നു എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട് അന്തർമുഖത്വം എനിക്കുണ്ടോ എന്നുള്ളത് അച്ഛൻ്റെ നിരപരാധിത്വം അമ്മയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ അതിന് നേതൃത്വം കൊടുക്കുന്നതിനെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷവും അത് നടക്കാതെ പോവുകയും അങ്ങനെ കുറ്റം ചാർത്തപ്പെട്ട ഒരവസ്ഥയിൽ തിലകൻ ചേട്ടൻ നിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം അദ്ദേഹം അപ്പൊ അവരുടെ മുന്നിൽ അതിലൊരു അതിലൊരു ഒരു തീരുമാനത്തിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തമില്ലേ അത് തുറന്നു പറയേണ്ട ഉത്തരവാദിത്തമില്ല ഞങ്ങൾ കണ്ടെത്തല്ലോ ഞങ്ങൾക്കറിയില്ലല്ലോ അപ്പൊ അതിൽ നമ്മളിങ്ങനെ മാറി നിൽക്കുക മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ താങ്കൾ ഇപ്പോഴും അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ പോകായാലും പോയില്ലെങ്കിലും സഹകരിച്ചാലും സഹകരിച്ചില്ലെങ്കിലും ഭയക്കുന്നു ഭയക്കുന്നു അതായത് തിലകൻചേട്ടൻ ഇല്ലാത്തൊരു ഭയം തിലകൻചേട്ടൻ്റെ മകൻ ഉണ്ടാവുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനോട് ഫൈറ്റ് ചെയ്താൽ അച്ഛന്റെ അനുഭവമാണോ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം അങ്ങ് പറഞ്ഞതിനോട് ഞാൻ തീരെ എന്താണ് എനിക്ക് ഭയമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ലെന്ന് ഞാൻ പ്രത്യേകം അങ്ങനെ അത് എടുത്ത് പറയുന്നില്ല കാര്യം കാര്യം എന്റെ അച്ഛന്റെ ഒരു ഈ സമയത്തൊക്കെ ഉള്ള ജീവിത രീതി എന്ന് പറയുന്നത് അന്നേരത്തെ എന്റെ അച്ഛന്റെ മക്കളാണെങ്കിലും അച്ഛന്റെ കുടുംബം എന്ന് പറയുന്നത് എല്ലാവരും എന്താണ് അവരവരുടേതായ മേഖലകളിൽ ഒരു കുഴപ്പമില്ലാതെ സെറ്റിൽഡാണ് എൻ്റെ അങ്ങനല്ല ഞാനൊരു കൊച്ചിൻ്റെ അച്ഛനാണ് എന്നെ ഡിപ്പെൻഡ് ചെയ്ത എനിക്കൊരു ഭാര്യ ഉണ്ട് വളരെ ചെറുതാണെങ്കിലും ഞാൻ അവരെ നോക്കേണ്ടവരാണ് അപ്പം എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവർ അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് അവരെയാണ് കൂടുതൽ ബാധിക്കുന്നത് അപ്പം എന്ന് അപ്പം എനിക്ക് എന്നെ മാത്രം ഇത് ഇത് ജീവിക്കാൻ പറ്റില്ല അതെൻ്റെ വ്യക്തിപരമായി അച്ഛനങ്ങനെ ആയിരുന്നില്ല അച്ഛനെ ഒരു മുൻപിൻ നോട്ടമില്ലായിരുന്നു ആരും മക്കളാണെങ്കിലും അത് അവർ എന്നുവെച്ചാൽ അവരെല്ലാവരും അച്ഛൻ ആ രീതിയിൽ അവർക്കൊക്കെ കഴിവുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛൻ അങ്ങനെ പുറകെ പോയിട്ട് എന്നാ വാന്ന് ഇങ്ങനെ കോരി ഇട്ടു തരേണ്ട കാര്യമില്ല അമ്മയുടെ ജനറൽ ബോഡി യോഗങ്ങളിൽ താങ്കൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ പിന്നീട് പങ്കെടുപ്പിക്കാൻ ഏതെങ്കിലും വിധത്തിൽ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്ന എനിക്ക് താല്പര്യമില്ല ആരും അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇനി എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു തിലകൻ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛനെ നിരുപാധികം തിരിച്ചെടുക്കണം അമ്മ അസോസിയേഷനിലെ ഒരംഗമായിട്ട് അച്ഛൻ മരിക്കണം അതും നടന്നില്ലല്ലോ ചെറിയ കാര്യങ്ങൾ പോലും വല്ലാത്ത വൈരാഗ്യബുദ്ധി വെച്ച് പുലർത്തുന്ന ആൾക്കാരാണോ സിനിമയിലെ മുൻനിരക്കാർ ആയിരിക്കണം അല്ലെങ്കിൽ ാണ് താങ്കളുടെ അനുഭവം ഞാൻ ഞാന് ശേഷവും താങ്കളുടെ അച്ഛനെ ഒരു അമ്മ മെമ്പറായി മരിക്കാൻ അനുവദിക്കാത്ത ആളുകൾ അങ്ങേറ്റത്തെ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരാണ് അവരോട് മാത്രമല്ല അങ്ങനെ പറയുമ്പോൾ അത് പറയുമ്പോ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട് കാര്യം അത് അങ്ങനെ ശരി അത് കഴിഞ്ഞിട്ട് മരിച്ചു ശേഷം ഓരോ അച്ഛനിപ്പോ എത്ര ഓർമ്മ നാളുകൾ വന്നിരിക്കുന്നു ശേഷം മരണം കഴിഞ്ഞിട്ട് ഓരോർമ്മ ദിവസമെങ്കിലും ആരെങ്കിലും ഒരാള് തിലങ്കൻ ചേട്ടന്

ആയിരിക്കാം അല്ല പക്ഷേ അവിടെയാണ് വീണ്ടും ഞങ്ങളെല്ലാവരും ചോദിക്കുന്നത് കാരണം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഈ ഈ കാര്യങ്ങളിൽ ഇപ്പോഴും എന്താണ് നടന്നതിനുള്ള അവ്യക്തെന്നില്ല നിൽക്കുന്നു എൻ്റെ പിതാവിന് ഒരു ചീത്തപ്പേരുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല അത് കൊണ്ട് തന്നെയാണ് ഞാനത് ഇപ്പോൾ പറയാറ് കാര്യം അച്ഛനുമായിട്ട് വളരെ അടുത്ത അതായത് അച്ഛന് വളരെയധികം സ്നേഹമായിരുന്ന വ്യക്തിയോ വ്യക്തികളോ ആണ് ഇതിൻ്റെ പിന്നിൽ എഴുത്തൊരു പ്രധാനപ്പെട്ട മേഖലയെ അല്ലല്ല എഴുത്ത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു മേഖല ഞാൻ അങ്ങനെ എഴുതാനോ വായനോ ഒന്നും ഇല്ലായിരുന്നു കവിതയൊക്കെ അത് തന്നെ പറഞ്ഞത് അതൊന്നും ഇല്ലായിരുന്നാണ് പക്ഷേ ഈ ഞാൻ ഒരിക്കൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞ അച്ഛൻ്റെ ഒരു എന്താണ് ഇത് എന്താണ് നമ്മൾ കർമ്മം ചെയ്യുമല്ലോ അതിന് പോയപ്പോൾ ഒരു ദിവസം കടപ്പുറത്തിരുന്ന് ഭയങ്കര എന്താണ് തിരുവനന്തപുരം ബീച്ചിലിരുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ചായ കുടിച്ചൊരു സേർട്ട് വലിച്ചുകൊണ്ടിരിക്കുക വലിച്ചുകൊണ്ടിരിക്കുന്നത് നിന്ന് എഴുതേക്ക് ചുമ്മാ അങ്ങനെ ഓർമ്മകൾ ഓരോന്നും ഒന്നിച്ചു ചേർത്തപ്പോൾ ഓണങ്ങൾ കൂടുതൽ തിന്ന പോലെ ഒരു വരി തോന്നി എനിക്കത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു എന്നാൽ പിന്നെ അതൊന്നും എഴുതി വെക്കുക എന്ന് പറഞ്ഞെഴുതി അങ്ങനെ എഴുതാം അതൊരു കവിതയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കവിത എനിക്കത് കവിത അങ്ങനെ ഒരു നല്ല ഭാഷ വാക്കുകൾ ഉപയോഗിച്ചൊരു കവി താളത്തിന് എഴുതിയതുകൊണ്ട് അത് പെട്ടെന്ന് എഴു എന്താണ് കൺവിൻസ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് തോന്നൽ എനിക്കുണ്ട് അതുകൊണ്ട് അത് കവിതയായി ഒരു തോന്നിയിട്ടില്ല അതിന് മാത്രമല്ല കാര്യങ്ങളും ഉണ്ടെന്നുള്ള നൃത്തം പഠിച്ചിട്ടുണ്ട് സംഗീതത്തിൽ പ്രാവീണ്യമുണ്ട് ഈ രണ്ട് മേഖലയും ഏതെങ്കിലും വിധത്തില് സിനിമയിൽ സഹായിച്ചിട്ടുണ്ടോ പിന്നെ നൃത്തം എന്ന് പറയുന്ന വില്ലനായിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ നൃത്തം ഗുണം ചെയ്യുന്നത് കാരണം ഫൈറ്റ് ഇല്ലാതെ ഒരു വില്ലൻ ഉണ്ടാവില്ലല്ലോ ഒരു ഭരതനാട്യം പഠിച്ച ഒരു ഒരു പഠിച്ചെ സംബന്ധിച്ചിടത്തോളം ഫൈറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് പാട്ടും പാടുമല്ലോ ഇഷ്ടപ്പെട്ട രണ്ടുപേര് പാടി നമുക്ക് ഈ അഭിമുഖ അവസാനിപ്പിക്കാം ചന്ദ്ര കളഭം ചാത്തിയുറങ്ങും തീരം തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ജന്മം കൂടി വളരെയധികം നന്ദി ശ്രീ ഷമ്മിത്തലയൻ ഇത്രയും നേരം മീൻ തിയറ്റേഴ്സിൽ ചെലവഴിച്ചതിന് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം